പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് 2022 ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള മെയിൻ ഇവൻറ്റ് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റീൻസും അതുപോലെ തന്നെ സാമി സെയ്ൻ എന്ന ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലെ അംഗവും ജോൺ സീന, കെവിൻ ഓവൻസ് തുടങ്ങിയ രണ്ട് റെസ്ലർക്കെതിരെ കളിക്കാൻ പോകുന്ന ടാഗ് ടീം മത്സരത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ട്വിസ്റ്റുകളെ സംബന്ധിച്ചാണ്. ആദ്യം ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു റിസൾട്ടിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. സാമി സെയ്നെ പിൻഫോളിലൂടെ പിൻ ചെയ്തിട്ടായിരിക്കും ജോൺസിനയുടെയും കെവിൻ ഓവൻസിൻ്റെയും ടീം വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. കാരണം സാമി സെയ്നെ പിൻഫോളിലൂടെ പിൻ ചെയ്തുകൊണ്ട് വിജയിപ്പിക്കുന്നത് റോമൻ റീൻസും സാമി സെയ്നും തമ്മിലുള്ള ഒരു ഫ്യൂഡിൻ്റെ ഒരു തുടക്കത്തിന് കാരണം ആയേക്കും. കൂടാതെ റോമൻ റീൻസ് വേഴ്സസ് കെവിൻ ഓവൻസ് തമ്മിൽ റോയൽ റംബിളിൽ നടക്കാൻ പോകുന്ന, അതായത് ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരവും കെവിൻ ഓവൻസിനെതിരെ റോമൻ റീൻസ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തേക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിലേക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. കെവിൻ ഓവൻസും റോമൻ റീൻസും റോയൽ റംബിളിൽ ഏറ്റുമുട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പായത് കൊണ്ട് തന്നെ റോയൽ റംബിളിൽ ജോൺസിനെയും റോമൻ റീൻസും തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം വരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജോൺസിനെയെ ഈ ഒരു ടാഗ് ടീം മത്സരത്തിലേക്ക് ആഡ് ചെയ്തത് എന്നുള്ളൊരു സംശയം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. ജോൺസിന എന്ന് പറയുന്നത് ഒരു സൂപ്പർ താരമാണ്. 2022 ജോൺസിനയുടെ ഒരു മത്സരം ഇല്ലാതെ WWE അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ള വലിയൊരു സംശയം നിലനിന്നിരുന്നു. അതായത് മെയിൻ റോസ്റ്ററിലേക്ക് ജോൺസിന വന്നതിന് ശേഷം ജോൺസിനയുടെ ഒരൊറ്റ മത്സരം പോലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കരിയർ ഇതുവരെ മുന്നോട്ട് പോയിരുന്നില്ല. 2022 ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു വലിയൊരു സംശയം സീനയുടെ ആരാധകർക്കുണ്ടായിരുന്നു. എന്നാൽ വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് കെവിൻ ഓവൻസിൻ്റെ പാർട്ട്ണറായി ജോൺസിനെ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നത് താൻ മത്സരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജോൺസിന് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രീക്ക് നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ്. ബ്ലഡ് ലൈനെതിരെയോ റോമൻ റീൻസിനെതിരെയോ ജോൺസിന് സ്റ്റോറി ലൈൻ ചെയ്യില്ല എന്നുള്ളതും 100% ഉറപ്പാണ്. അപ്പോൾ കെവിൻ ഓവൻസും റോമൻ റീൻസും തമ്മിലുള്ള ഫ്യൂഡിൻ്റെ ഒരു ബിൽഡപ്പ് തന്നെയായിരിക്കും മത്സരത്തിൽ കൂടുതലും ഫോക്കസ് ചെയ്യപ്പെടാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത്. സാമി സെയ്നെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിയിട്ടായിരിക്കും ജോൺസിനയുടെയും കെവിൻ ഓവൻസിൻ്റെയും ടീം മത്സരത്തിൽ വിജയിക്കാനും പോകുന്നത്. ഇതൊക്കെയാണ് നിലവിൽ നമുക്ക് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പങ്കുവെക്കാനുള്ള ട്വിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു സ്പോയിലറാണ്. ഈ ഒരു കാര്യം നടക്കുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം സ്ക്രിപ്റ്റുകളിൽ എപ്പോഴും മാറ്റങ്ങൾ വരുന്നതാണ്. അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഇതൊരു സ്പോയിലർ ആണ് എന്നുള്ളത് ഞാൻ പങ്കുവെക്കാതിരുന്നത്. എന്തായാലും വീഡിയോ കേട്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.